കാഴ്ചക്കാരിൽ വിസ്മയമായി വനിതകളുടെ ചരടുകുത്തി കോൽക്കളി. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് നടക്കുന്ന പ്രദർശന വിപണന മേളയുടെ വേദിയിലാണ് ചരടുകുത്തി കോൽക്കളി അവതരിപ്പിച്ചത്. താമസം കൂടാതെ വന്നു താമസിക്കീടേണം താമസം കൂടാതെ വന്നു താമസിക്കീടേണം കോമളമായൊരു കഥ ചൊൽഗതി സുശീലെ കോമളമായ ഒരു പതിനാല് ചരടുകൾ ഒറ്റ തൂണിൽ കോർത്തുകെട്ടി മെയ്വഴക്കത്തോടെ ചുവടുകൾ വെച്ച് അവർ കൂട്ടിക്കയറി. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ വേദിയിൽ തൃക്കരിപ്പൂർ തങ്കയം ഷൺമുഖ സംഘത്തിലെ വനിതകൾ അവതരിപ്പിച്ച ചരടുകുത്തിക്കോൽക്കളി വ്യത്യസ്തമായ കാഴ്ചയൊരുക്കി. തരങ്കിണി പ്രഭാകരന്റെ ശിക്ഷണത്തിലാണ് വനിതകൾ ചരടുകുത്തി കോൽക്കളി അഭ്യസിച്ചത്. സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെയാണ് വനിതകളെ ആയോധനകലയായ കോൽക്കളി അഭ്യസിപ്പിച്ചത്. ആയോധനകലയായ കോൽക്കളി സാധാരണ ആൺകുട്ടികളാണ് കളിച്ചു വന്നിരുന്നത്. നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വെളിച്ചത്തിൽ വനിതകൾക്ക് കൂടി ഈ രംഗത്ത് ഇത് അഭ്യസിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു അവസരത്തിലാണ് നമ്മൾ ഈ രംഗത്തേക്ക് വന്നത്. ചരടുകുത്തി പറഞ്ഞാൽ അത്രയധികം ശ്രദ്ധ വേണ്ട ഒരു കലയാണ്. ഒരു ചരട് തെറ്റിപ്പോയാൽ എല്ലാം തകർന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ കളിക്കേണ്ട കളി സ്വായത്തമാക്കി 14 വനിതകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 40 വനിതകൾ ഷൺമുഖ കോൽക്കളി സംഘത്തിലുണ്ട്. ഡൽഹിയിലടക്കം നിരവധി വേദികളിൽ ഇവർ കോൽക്കളി അവതരിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ് കാസർഗോഡ്.